Namaskaram, Network News Hour Lake, Swagadam. CPIM Payyanur area Sammelanathinte Bhagamayi, Payyanur Mahadeva Gramathil, Charitra Chitra Pradarshanavum, Chinda Pustakotsavavum Arambichu. CPIM Politburo Angam, Kodiyeri Balakrishnan Udghatanam Cheythu. CPIM Payyanur area Sammelanathinte Bhagamayi, November 17 Mudal 23 Vere Sankadipikkunna Charitra Chitra Pradarshanavum, Chinda Pustakotsavavum, CPIM Politburo Angam, Kodiyeri Balakrishnan, Udghatanam Cheythu. Modi Sarkar, BJP Sarkar, Moonam Thavana Vannal. In our session, we are going to have a good time. We are going to have a good time. But we are going to have a good time. We are going to have a good time. We are going to have a good time. We are going to have a good Payyanur Mahadeva Gramathil Nadana Paribadil CPIM Kannur Jilla Secretariat Angam T.I. Madhusudanan Adhyakshatha Vahichu. CPIM Payyanur Area Secretary V. Kunyakrishnan Swagatham Paranju. Chadangil Vecha Charitra Chitra Pradarshanam Orukkiya A.V. Ranjithine Ubaharam Nalki Anumodichu. Chadangil M. Anandan, P.V. Kunyappan, K. Raghavan, M. Prasad Thudangiyavar Sambandhichu. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിവിധ വായനശാലകൾക്കുള്ള പുസ്തകങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കലാസമിതി ഗ്രാമീണ വായനശാല ഗ്രന്ഥശാല ടി ഗോവിന്ദൻ സ്മാരക വായനശാല ഗ്രന്ഥശാല ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പഴയങ്ങാടി റെയിൽവേ അണ്ടർബ്രിഡ്ജിന് സമീപത്ത് പുതിയ അണ്ടർബ്രിഡ്ജ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ചു. ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ റെയിൽവേ ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് പദ്ധതി. അടിപ്പാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിലവിലുള്ള അണ്ടർബ്രിഡ്ജിന് സമീപത്ത് പുതിയ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് എംഎൽഎ നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരും റെയിൽവേ ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തിയത്. നിലവിലുള്ള റെയിൽവേ അടിപ്പാതയുടെ വീതി കുറഞ്ഞതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. ഇതിന് പരിഹാരമായി അണ്ടർ പാസേജിന് സമീപത്തായി പുതിയ റെയിൽവേ ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി സർക്കാരിന്റെ അനുമതിക്കായി സമർപ്പിക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷണൽ ബ്രിഡ്ജ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഷൺമുഖം, അസിസ്റ്റന്റ് എഞ്ചിനീയർ എം കെ ജഗദീശൻ, ഇ വി രമേശൻ, കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ കെ വി, കെ പത്മനാഭൻ, പി ജനാർദ്ദനൻ എന്നിവരും എംഎൽഎയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന കുതിപ്പിലേക്ക്. ഉൽപാദനക്ഷമവും സുസ്ഥിരവുമായ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തി കരുത്തുറ്റതും സർവ്വതല സ്പർശിയുമായ വികസനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ഭരണസമിതി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതികളിൽ ഉൽപാദന സേവന മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഭൂരഹിത ഭവനരഹിതർക്ക് 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയം പൂർത്തിയായാൽ 20 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. കൂടാതെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി കുടിവെള്ള പദ്ധതികൾ, സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ സുരക്ഷിത ഭക്ഷണം, വായനശാലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ കാറ്റലോഗ് തുടങ്ങിയ കമ്പ്യൂട്ടർ വൽക്കരണം, ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റലൈസ് ചെയ്യൽ, ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രികളുടെ ദൈനംദിനവും ചികിത്സാപരവും ഭൗതികവുമായ ആവശ്യങ്ങൾക്കായി 50 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഭരണസമിതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, വൈസ് പ്രസിഡന്റ് എൻ വി അപ്പുക്കുട്ടൻ, സ്ഥിരം സമിതി അംഗങ്ങളായ രജനീമോഹനൻ, കെ പി റീന, കെ പി രമേശൻ, ജി ഒ പി സുരേഷ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ബിജെപി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി പി ദാമോദരൻ ബലിദാന ദിനാചരണം നടത്തി.
പുഞ്ചക്കാട് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബിജെപി പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഞ്ചക്കാട് ടി പി ദാമോദരൻ ബലിദാന ദിനാചരണം നടന്നു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തൈവളപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക സംഘം കണ്ണൂർ വിഭാഗ കാര്യകാരി സദസ്യൻ പി രാജേഷ് കുമാർ, താലൂക്ക് കാര്യവാഹ് ടി ഗിരീഷ്, ബിജെപി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം ബി രവീന്ദ്രൻ, എ കെ രാജഗോപാലൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നതിൽ പ്രതിഷേധം. എൻജിഒ അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പിച്ചയെടുപ്പ് സമരം നടത്തി. നവംബർ പകുതിയായിട്ടും ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിച്ചിട്ടില്ലെന്നാണ് ജീവനക്കാരുടെ പരാതി. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷമാണ് ശമ്പള വിതരണം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് ഇവരുടെ ആക്ഷേപം. ശമ്പള വിതരണം സ്പാർക്ക് മുഖേന മാത്രമേ വിതരണം ചെയ്യേണ്ടതുള്ളൂ എന്ന ഉന്നതതല തീരുമാനത്തെ തുടർന്നാണ് ജീവനക്കാർക്ക് ഒക്ടോബർ മാസത്തെ ശമ്പളം ലഭിക്കാതായത്. സർക്കാർ അനുവദിക്കുന്ന തുക ആശുപത്രിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അത് ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്ന നടപടിയായിരുന്നു ഇത്രയും കാലം ചെയ്തുവരുന്നത്. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തെങ്കിലും ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ സാഹചര്യത്തിൽ ശമ്പളം സ്പാർക്ക് വഴി വിതരണം ചെയ്യുന്നത് അസാധ്യമാണ്. പെർമനന്റ് എംപ്ലോയി നമ്പറോ ടെമ്പററി എംപ്ലോയി നമ്പറോ ലഭിച്ചാൽ മാത്രമേ ജീവനക്കാർക്ക് സ്പാർക്ക് വഴി ശമ്പള കൈമാറ്റത്തിന് സാധ്യമാകൂ. സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് വീണ്ടും ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ സാഹചര്യത്തിലാണ് പിച്ചയെടുക്കൽ സമരവുമായി എൻജിഒ അസോസിയേഷൻ പ്രതിഷേധിച്ചത്. നമ്മുടെ ആനുകൂല്യങ്ങൾ, നമ്മുടെ ശമ്പളം വളരെ തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാർ ഇവിടെ ഉണ്ട്. ശമ്പളക്കാരല്ലാത്ത ഡെയിലിക്കാരായാലും അതുപോലെ തന്നെ കോൺട്രാക്ട് സ്റ്റാഫായാലും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വർഗങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ വളരെ പരിതാപകരമാണ്. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞകാല മാനേജ്മെന്റിന്റെ കീഴിൽ വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോയപ്പോൾ സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ജീവനക്കാർ ഇതുപോലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. യു കെ മനോഹരൻ, പ്രസിഡന്റ് പി എ ശ്രീധരൻ, എം കെ സജിത്കുമാർ, ടി വി ഷാജി, കെ വി ദിലീപ് കുമാർ, ഉഷാഗോപാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മെച്ചപ്പെട്ട ചികിത്സ കയ്യെത്തും ദൂരത്ത് നൽകാനുമാണ് കരുവള്ളൂർ സി എച്ച് സി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. ആശുപത്രിക്കെതിരെയുള്ള മാധ്യമ വാർത്ത തെറ്റിദ്ധാരണജനകമാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രികളുടെ ദൈനംദിനവും ചികിത്സാപരവും ഭൌതികവുമായ ആവശ്യങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ പദ്ധതികളാണ്. കരിവെള്ളൂർ ആശുപത്രിയിലെ കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള മുറിയും ഒപ്പമുള്ള ഒബ്സർവേഷൻ വാർഡും കോവിഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ലയിലെ മികച്ച കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററായി പൊതുജനങ്ങൾ അഭിപ്രായപ്പെട്ട ആശുപത്രിയാണ് കരിവെള്ളൂരിലേത്. അതുകൊണ്ടുതന്നെ കോവിഡ് രോഗികൾ ചികിത്സക്കായി ആദ്യം ആവശ്യപ്പെടുന്നതും കരിവെള്ളൂർ ആശുപത്രിയെയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ദൈനംദിന
ആവശ്യങ്ങൾക്ക് മാത്രം ബ്ലോക്ക് പഞ്ചായത്ത് കരിവള്ളൂർ ആശുപത്രിക്കായി 20 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. കരിവള്ളൂർ ആശുപത്രിക്ക് ദേശീയ ആരോഗ്യ ദൌത്യം മുഖേന 37 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ആശുപത്രിയായി വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ചില മാധ്യമങ്ങൾ അധികൃതരോട് വിവരം തിരക്കാതെ തെറ്റായ വിവരം റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ആശുപത്രിയെ ജനങ്ങളുടെ ആരോഗ്യ അഭയകേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എതിർപ്പുള്ള തൽപരകക്ഷികളുടെ ചതികുഴികളിൽ മാധ്യമപ്രവർത്തകർ പെട്ടുപോകരുതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തയ്യേനി സ്വദേശി കുറുവാട്ടു വീട്ടിൽ മനുവിന്റെ മരണത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മനുവിന്റെ വീട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തു. 2020 ഒക്ടോബർ 30 തയ്യേനിയിലെ കുറുവാട്ടു വീട്ടിൽ മനുവിനെ തയ്യേനി ടൌണിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ഉണ്ടെന്നും അന്വേഷണം വേണമെന്നും അന്നുതന്നെ ആവശ്യം ഉയർന്നിരുന്നു. എൻ്റെ 100% കൊലപാതകം തന്നെയാണ് എൻ്റെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ജില്ലാ സെക്രട്ടറി ഞാനും പവിത്രം ഉൾപ്പെടെ ഞങ്ങൾ സംഘടന കൂടി കളക്ടർക്കൊരു പരാതി കൊടുക്കുകയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തു. അത് എത്രയും പെട്ടെന്ന് ഇത് കൊലപാതകം ആയാലും വേണ്ട ഫോറൻസ് റിപ്പോർട്ട് നമ്മൾ അതിർത്തിയായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. തിരുവനന്തപുരത്തെ കഴിച്ചിട്ട് കൊണ്ടിരുന്ന പറഞ്ഞത് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ദുരൂഹസാഹചര്യത്തിൽ മരിച്ച മനുവിൻ്റെ കേസ് തെളിയണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത്. നമുക്ക് ആ കേസുമായിട്ട് പിന്നെ ഒരു അതിൻ്റെ ഒരു കാര്യങ്ങൾ ഈ ഒരു വർഷമായിട്ടൊന്നും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ മനു മരണപ്പെട്ട് 1 വർഷമായിട്ടും പിന്നെ ഇവിടുന്ന് മാറി 1 കിലോമീറ്റർ മാറി ഒരു മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തും ഉടനെ തിരക്കണമെന്നതാണ് നമ്മൾ ആവശ്യവും. ദുരൂഹ സാഹചര്യമാണെങ്കിലും അല്ലെങ്കിലും. എന്നാൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചു തുടങ്ങിയ കേസിൽ കൂടുതൽ പുരോഗതി ഉണ്ടായില്ല. ഇതേ തുടർന്ന് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മനുവിന്റെ മാതാവ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. ഈ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയതിനെ തുടർന്നാണ് പ്രാഥമിക അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് സംഘം തയ്യേനിയിലെത്തിയത്. DYSP സതീഷ് കുമാർ, SI പ്രസന്നൻ, CPO ഷീന എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വേതന വർധനവ് ആവശ്യപ്പെട്ട് സദേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നാവിക അക്കാദമിക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 2 വർഷമായി കരാർ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല. കൂലി വർധനവ് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ തൊഴിലാളി യൂണിയൻ അധികൃതർക്ക് നോട്ടീസ് നൽകി കമ്പനി മാനേജ്മെന്റുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ച വിജയിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കരാർ തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. മാനേജ്മെന്റ് അനുകൂല തീരുമാനം എടുക്കാതെ വന്നാൽ നവംബർ 24 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് സദേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയന്റെ തീരുമാനം. പ്രതിഷേധ സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. 24 തീയതി മുതൽ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കൂലി വർധനവ് അനുവദിക്കുന്നില്ലെങ്കിൽ, അതിനു മുമ്പേ കൂലി വർധനവ് നൽകുന്നില്ലെങ്കിൽ ഒരു അനിശ്ചിതകാല പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ തൊഴിലാളികൾ നിർബന്ധിക്കപ്പെടും എന്ന് അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വി പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ടി ഗോവിന്ദൻ, OK ശശി, KPV രാഘവൻ, PV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചൂരപ്പടവ് ക്വാറി പ്രവർത്തനാനുമതി സംബന്ധിച്ച വിവാദം നിലനിൽക്കെ ക്വാറി പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നതിന് BJP നേതാക്കൾ ചൂരപ്പടവ് ക്വാറി സന്ദർശിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണണമെന്ന് ക്വാറി മാനേജ്മെന്റിനോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതിയുടെ കാലത്ത് സർവകക്ഷി സംഘം ക്വാറി സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ പോരായ്മകൾ പൂർണ്ണമായി പരിഹരിച്ചില്ലെന്നും ക്വാറി പ്രദേശത്ത് നിലനിൽക്കുന്ന വെള്ളക്കെട്ട് നീക്കം ചെയ്യാനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന വിധത്തിൽ ട്രഞ്ച് നിർമ്മിക്കണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ ക്വാറിക്ക് വേണ്ടിയിട്ടുള്ള അനുമതി ലഭ്യമായിട്ടും ആ അനുമതി മറച്ചുവെച്ചുകൊണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ ക്വാറിക്കെതിരെയുള്ള ഒരു പ്രവർത്തനം നടക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളതാണ്. കാരണം ഹൈക്കോടതി വിധിയുണ്ട്, ചെറുപുഴ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇതിനു വേണ്ടുന്ന അനുമതി കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം രാവിലെ 11 മണിക്ക് പത്രസമ്മേളനം വിളിച്ച് കോറയ്ക്കെതിരെ പത്രസമ്മേളനം വിളിച്ച് CPM നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തുകയും വൈകുന്നേരം 3 മണിയാകുമ്പോൾ ഇതേ CPM ഭരിക്കുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഈ കോറയ്ക്ക് അനുമതി നൽകുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ള ഒരു
തന്ത്രം മാത്രമായിട്ടാണ് ബി ജെ പി കാണുന്നത്. ക്വാറി വിഷയത്തിൽ സി പി എം നിലപാട് അപഹാസ്യമാണ്. നിലവിൽ പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിച്ച് ക്വാറി പ്രവർത്തനം തുടങ്ങാവൂ എന്നും ബന്ധപ്പെട്ട അധികാരികളും ഈ വിഷയം ഗൌരവമായി കാണണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു. ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ കെ സുകുമാരൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജു ചുണ്ട, സെക്രട്ടറി എം വി ഭാസ്കരൻ, വി ആർ സുനിൽ, കാരമല ഗോപിനാഥൻ നായർ, ടി കെ രാജേന്ദ്രൻ, ടി വി ബാലൻ, ടി ജി പ്രദീപ് എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതാഴം വില്ലേജ് ഓഫീസിനു മുന്നിൽ ജനകീയ ധർണ നടത്തി. കെ പി സി സി മെമ്പർ മുണ്ടേരി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയാണ് ജനകീയ ധർണ സംഘടിപ്പിച്ചത്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതാഴം വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന ധർണ കെ പി സി സി മെമ്പർ മുണ്ടശ്ശേരി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ സഹായിക്കണം, അന്ന് സ്ഥാനത്ത് വസ്ഥാനത്തും സമരത്തിന്റെ കൊലാഹലം ചിന്തിച്ച ആളുകളും വലതുപക്ഷത്തിലെ ആളുകൾ വലിയ സമരം നടത്തി മൻമോഹൻ സിംഗിനെ താഴെത്തിറക്കാൻ നോക്കിയവരാണ്. ഭരിക്കാൻ അനുവദിക്കില്ല, മുതലാളിത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗ് പ്രവർത്തിക്കുന്നത് എന്ന അച്ഛനും ഒരു വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് വന്നാളുകൾ. പി പി കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സുമേഷ് പി വി, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, ഡഗ്ലസ് കെ മാർക്കോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. അതിദരിദ്രരെ കണ്ടെത്താൻ കരവള്ളൂർ പെരളം പഞ്ചായത്തിൽ വാർഡ് തല അംഗങ്ങൾക്കുള്ള ത്രിദിന പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. ഇ കെ നായനാർ സ്മാരക ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. പറയാനാകില്ല. എന്നാൽ ഇപ്പോൾ നടപ്പാക്കുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഈ പദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അഭിമാന പദ്ധതിയായിട്ടാണ് നമ്മുടെ ഗവൺമെന്റിനെ കാണുന്നത്. കേരള സർക്കാരിന്റെ അതിദരിദ്രരെ കണ്ടെത്തുവാനുള്ള പദ്ധതിയുടെ കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് തല അംഗങ്ങൾക്കുള്ള ത്രിദിന പരിശീലന ക്യാമ്പിന് തുടക്കമായി. കിലയുടെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. പരിശീലനത്തിനുശേഷം നിശ്ചയിക്കപ്പെട്ട മാനദണ്ഡത്തിൽ പെടുന്നവരെ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. എം എസ് സി നാരായണൻ മാസ്റ്റർ, ശ്യാമള, ഷീജ, ഡോക്ടർ രവി രാമന്തളി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ശുചിത്വ പ്രഖ്യാപനം സ്കൂളിൽ നടന്നു. കണ്ണപുരം റോട്ടറി സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ചാർട്ടർ പ്രസിഡന്റ് പ്രൊഫസർ വി എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ സമ്പൂർണ്ണ ശുചീകരണ പ്രഖ്യാപനം നടത്തി. ഈ മേഖലയിൽ നല്ല അടപടികളാണ് തീർച്ചയായും ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടത്തിയ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ശുചിത്വം എന്നത്. നമുക്ക് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പട്ടണവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ പലപ്പോഴും കേരളം വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിലേറെ മുൻഗാമി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, റോട്ടറി ഡിസ്ട്രിക്ട് ചെയർ എം വി മോഹൻദാസ് മേനോൻ, പി ടി എ പ്രസിഡന്റ് എം ഗണേശൻ, റോട്ടറി മുൻ പ്രസിഡന്റ് സി അബ്ദുൾ സലാം, സെക്രട്ടറി പി പി സുരേന്ദ്രൻ, ഹെഡ്മിസ്റ്റർ പി എം പ്രസന്നകുമാരി, പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, പി ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ കൂട്ടായ്മയിൽ കണ്ണപുരം റോട്ടറി, പി ടി എ, അധ്യാപകർ, അനധ്യാപകർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, ഗ്രാമപഞ്ചായത്ത് എന്നിവർ സംയുക്തമായി കഴിഞ്ഞ 1 മാസത്തിലധികം വിവിധ ഘട്ടങ്ങളിലായാണ് മാലിന്യ നിക്ഷേപം നിറഞ്ഞ സ്കൂൾ പരിസരം പൂർണ്ണമായി ശുചീകരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു. ശുചീകരണം നടത്തിയ പ്രദേശത്ത് പച്ചക്കറിത്തോട്ടം ഒരുക്കും. റോട്ടറിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കുഞ്ഞിമംഗലം പഞ്ചായത്ത് അതിദരിദ്രരുടെ അതിജീവനം, അതിദരിദ്രരെ കണ്ടെത്തൽ പ്രക്രിയ, വാർഡ് തല ജനകീയ സമിതി അംഗങ്ങൾക്കുള്ള ഏകദിന പരിശീലനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു.
കുഞ്ഞിമംഗലം പഞ്ചായത്ത് അതിദരിദ്രരുടെ അതിജീവനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നവംബർ 18 മുതൽ 20 വരെ വിവിധ സെഷനുകളായിട്ടാണ് പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന നിർവഹിച്ചു. ഒരു കർമ്മ പദ്ധതിക്കാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നിട്ട് എത്തിയിരിക്കുന്നത്. 5 വർഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നൊരു പദ്ധതിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യ ലഘൂകരണത്തിന് നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ അതിദാരിദ്ര്യ നിർമാർജനത്തിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. പി കരുണാകരൻ മാസ്റ്റർ, സെക്രട്ടറി കെ വി പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുവത്തൂർ ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പാട്ടുത്സവത്തിന് സമാരംഭമായി. ബുധനാഴ്ച പുലർച്ചെ ഓലയും കുലയും കൊത്തൽ ചടങ്ങോടെയാണ് പാട്ടുത്സവത്തിന് നാന്ദി കുറിച്ചത്. നാട്ടാചാരങ്ങളിൽ ഇന്നും മുറതെറ്റാതെ വടക്കൻ പെരുമ. ചെറുവത്തൂർ ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഓലയും കുലയും കൊത്തി പാട്ടുത്സവത്തിന് തുടക്കമായി. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പെരുമാൾ ദേവിക്ക് കഴിക്കാനും കുടിക്കാനും കൊടുത്ത ഉണക്കലരിയും തിരുവാപ്പഴവും തീർത്ഥവും ആചാരപ്രകാരം വാങ്ങി. അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും വാലിക്കാരും ഭയഭക്തി വിശ്വാസത്തോടെ വാദ്യഘോഷങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ പദയാത്രയായി വരുന്ന തൊഴുതുവരവ് സന്ധ്യയോടുകൂടി നിലമംഗലം കഴകത്ത് എത്തിച്ചേരും. വൃശ്ചികം 3 കാലത്ത് കുട്ടമംഗലം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെയാണ് പാട്ടുത്സവം ആരംഭിക്കുക. തലക്കാട്ട് ക്ഷേത്രത്തിൽ നിന്നും അരായം തുരുത്തി, മൂലക്കാൽ, വാഴവളപ്പിൽ തുടങ്ങി വിവിധ തറവാടുകളിൽ നിന്നും ഓലയും കുലയും കൊത്തി തെക്കരുടെയും വടക്കരുടെയും അറുവരച്ചന്മാരുടെയും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെയും വാലിക്കാരുടെയും സാന്നിധ്യത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പാട്ടുമഹോത്സവത്തിനോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ വിവിധ അനുഷ്ഠാന ചടങ്ങുകൾ നടക്കും. ഒപ്പം വിവിധ ദിനങ്ങളിലായി ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടക്കും. നവംബർ 29 ഉച്ചയ്ക്കു ശേഷം നടക്കുന്ന കളത്തിലരിയിടൽ ചടങ്ങോടുകൂടി പാട്ടുത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള മാർബിൾ സ്റ്റൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പിലാത്തറയിൽ സായാഹ്ന ധർണ നടത്തി. മണ്ഡലം സെക്രട്ടറി ബാബു കല്യാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിസന്ധിയിൽ രൂക്ഷമായ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന തദ്ദേശീയരായ ഫ്ലോറിംഗ് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് വരുത്തുക, നിർമ്മാണ സാമഗ്രികളുടെ കുത്തനെ ഉയർന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ നിയമം നടപ്പിലാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സായാഹ്ന ധർണ നടത്തിയത്. മണ്ഡലം സെക്രട്ടറി ബാബു കല്യാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കെ മുരളീധരൻ, പി പി അൻസാർ, കെ വി രാജു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.